ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സസ്യം, ഒരു ഔഷധ സസ്യമാണ് പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ഇത് പടവലമാണ്. പക്ഷേ നാട്ടുപടവലമല്ല, ഇത് കാട്ടുപടവലും കയ്പ്പൻ പടവലും എന്നൊക്കെ അറിയപ്പെടുന്ന വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു വള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. കാരണം അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ പടവലങ്ങ പലരും കണ്ടിട്ടുണ്ടാവും, പടവലം പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കാട്ടുപടവലം എന്നറിയപ്പെടുന്ന ഒരു വള്ളിയാണ്. ഇതിൽ പടവലം നിങ്ങൾക്ക് കാണാം. ദേ കണ്ട, ചെറിയ പടവലമാണ്. അതായത് ഒരു കോവക്കയുടെ രൂപത്തിലുള്ള പടവലമാണ് ഇതിനകത്ത് ഉണ്ടാവുക. സാധാരണ പടവലം നല്ല നീളത്തിലല്ലേ ഉണ്ടാവുക. ഇത് ഒരു ശരിക്കൊരു കോവക്കയുടെ ആ ഒരു വലിപ്പം മാത്രമേ ഈ പടവലത്തിനുണ്ടാവുള്ളൂ. ഇത് നമ്മൾ വിത്ത് നട്ട് വളർത്തുന്നതല്ല, നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് ചില സീസൺ സമയങ്ങളിൽ ഔഷധ സസ്യം ശേഖരിക്കുന്ന ആളുകളൊക്കെ വന്ന്, അതായത് കുറുന്തോട്ടി പോലുള്ള സസ്യങ്ങളൊക്കെ ശേഖരിക്കുന്ന ആളുകൾ വന്നിട്ട് ഇത് മൊത്തത്തിൽ പറിച്ചു കൊണ്ടുപോകാറുണ്ട്. ഏകദേശം കിലോയ്ക്ക് 200 രൂപയുടെ അടുത്ത് വിലയുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇതാ കണ്ട, ഇതാണ് പടവലം, കാട്ടുപടവലം. ഈ ഒരു വലിപ്പമാണ്, ഇതാണ് മാക്സിമം വലിപ്പം ഉണ്ടാവുക. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിളക്കത്തിനൊക്കെ ഇതിൻ്റെ കായയുടെ നീര് പണ്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ നീര് ഉപയോഗിച്ചിരുന്നു. വിത്ത് ഉണക്കി പൊടിച്ച് കൊടുത്തിരുന്നു എന്നൊക്കെ നമ്മുടെ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. പിന്നെ ഇതിന് വള്ളി, ഇല, പൂവ്, വേര് എല്ലാം ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്നു. പണ്ട് കാലങ്ങളിൽ കുഷ്ഠം പോലെയുള്ള അസുഖങ്ങൾക്ക്, വസൂരി പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ പണ്ട് ഈ നമ്മുടെ കയ്പ്പൻ പടവലം, കാട്ടുപടവലം എന്ന് പറയുന്ന ഈ ചെടി ഔഷധ സസ്യം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വള്ളിയുടെ നീര്, ഇലയുടെ നീരൊക്കെ ഉപയോഗിച്ചിട്ട് വിട്ടുമാറാത്ത കഫക്കെട്ടുണ്ടായിരുന്ന സമയത്ത് ആ നീര് കൊടുത്തു കഴിഞ്ഞാൽ കഫം എത്ര കട്ടിയായി കിടന്നിരുന്ന കഫവും ഇളകി പുറത്തേക്ക് വരും എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പടവലം ആ കായ ഉപയോഗിച്ച് നമ്മൾ പണ്ട് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കായിരുന്നു കേട്ടോ. നമുക്ക് കറി വെച്ച് കഴിക്കാൻ ഇത്തിരി പ്രശ്നമാണ്, കാരണം ഭയങ്കര കയ്പ്പാണ്. നമുക്ക് നേരിട്ട് ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കറിയോ ഒക്കെ വെച്ച് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് ഉണക്കി അത് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിച്ചിരുന്നു മുമ്പൊക്കെ, പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.